ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ വരുന്നത്. എന്തൊക്കെ മീനാണ് ഉള്ളത്? ഇതാണ് എൻ്റെ ഫാമിലി. ഈ വീട്ടിലെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ഡോറാണിത്. ഈ ഡോറ് നേരെ തുറക്കുന്നത് നമ്മളൊരു നമസ്കാരം, ഞാൻ ആര്യ പ്രജിത്. ഞാൻ നെസ്റ്റ് ഇൻഫ്ര ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ മാനേജിംഗ് പാർട്ട്ണറാണ്. ഞങ്ങൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങൾ പുതുതായി പണിയെടുപ്പിച്ച ഒരു കൊളോണിയൽ സ്റ്റൈൽ വീടാണ്. ഇത് 2800 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ്. ഈ വീടിൻ്റെ ഉൾഭാഗത്തുള്ള വിശേഷങ്ങൾ നമുക്കിനി കാണാം. വരും ഈ വീടിൻ്റെ നിർമ്മാണത്തിന് പരമാവധി നമ്മൾ തടി യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഫ്രണ്ട് ഡോറ് വരുന്നത് സ്റ്റീൽ ഡോറാണ്. നമുക്ക് അകത്തേക്ക് കയറാം. ഇതെൻ്റെ ഹസ്ബൻഡാണ്. ഇദ്ദേഹം എഞ്ചിനീയറാണ്. ഈ വീടിൻ്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത് ഇദ്ദേഹമാണ്. നമസ്കാരം, എൻ്റെ പേര് പ്രജിത് ദേവ്. ഇതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഡോറ്, ഫ്രണ്ട് സ്റ്റീൽ ഡോറ്. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വിൻഡോസ് എല്ലാം തന്നെ UPVC യൂസ് ചെയ്തിരിക്കുന്നത്. ലിവിങ് ഏരിയയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കോർട്ട് യാർഡാണ് ഈ കാണുന്നത്. ഇതിൽ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായി പെർഗോളാസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പെർഗോളാസ് അതിൻ്റെ ടോപ്പിൽ ടെഫൺ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലിവിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊരു 160 സ്ക്വയർ ഫീറ്റോളം ഈ ബെഡ്റൂം വരുന്നുണ്ട്. ഇത് ഒരു ഡ്രസ് ഏരിയ. ആ ഡ്രസ് ഏരിയയിൽ നിന്നാണ് നമ്മൾ ബാത്റൂമിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഈ വീട്ടിലെ എല്ലാ ജനലുകളും UPVCയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ബെഡ്റൂമിൻ്റെ വിൻഡോസ് ആണ്. ഇതും UPVCയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് മാസ്റ്റർ ബെഡ്റൂമിലുള്ള കബോർഡ്സ് ആണ്. ഇതും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകുന്നുണ്ട്. ഇത് ഫാമിലി ലിവിംഗ് ആണ്. ഫാമിലി ലിവിങ്ങിൽ തന്നെ നമ്മളൊരു TV അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട്. ഫാമിലിയായിട്ട് എല്ലാവർക്കും കൂടി ഇരുന്ന് TV കാണാം. പൂജ ഏരിയ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടി ഡ്രോയേഴ്സ് ഉണ്ട്. ഇപ്പം വിളക്കുകളും മറ്റ് സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്തായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇതാണ് ഡൈനിങ് ഏരിയ. ഇതിലൊരു 6-seat ഡൈനിങ് ടേബിളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ റൂമിലേക്കാണെന്നുണ്ടെങ്കിലും മാക്സിമം ലൈറ്റിംഗ് എല്ലാം കടന്നു വരുന്നുണ്ട്. ഈ പെർഗോളാസിൽ നിന്നുള്ള ലൈറ്റിങ്ങും ഈ വലിയൊരു ഓപ്പൺ സ്പേസ് എല്ലാത്തിൽ നിന്നുള്ള ലൈറ്റിംഗ് റൂമിലേക്ക് നന്നായി ധാരാളം കിട്ടുന്നുണ്ട്. ഒരു 3 meter വിട്ടിൽ വരുന്ന ഒരു സ്ലൈഡിംഗ് ഡോർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ടഫൺ ഗ്ലാസ്സിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതും UPVCയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത്ര വിട്ട് വരുന്നത് കൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി തന്നെ നമ്മളിതിൻ്റെ പുറം സൈഡിൽ കൊളാപ്സ് ഡോറുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ വരുന്നത്. ഇതിൻ്റെ സ്ലാബ് ചെയ്തിരിക്കുന്നത് നാനോവേറ്റ് ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇതിൽ ഗ്രേഡ് കൂടിയതായതുകൊണ്ട് തന്നെ ഇതിൽ സ്ക്രാച്ചോ കറയോ ഒന്നും ഉണ്ടാവില്ല. ഈ കിച്ചണിൽ നമ്മൾ ഒരുപാട് സ്റ്റോറേജ് ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ എല്ലായിടത്തും. ഇവിടെ ഹോബും ചിമ്മിണിയായിട്ടാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഓണർ ലയ. ലയ, എങ്ങനെയുണ്ട് നമ്മുടെ അടുക്കള സെറ്റ് ചെയ്തതൊക്കെ? അടുക്കള നല്ല സൗകര്യമായിട്ട് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം ഈസി സ്ലൈഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പാത്രങ്ങളെല്ലാം വെക്കാനായിട്ടും എല്ലാം നല്ല സൗകര്യമാണ്. അതിൻ്റെ അടിയിൽ തന്നെ സ്പൂണുകൾ വെക്കാനുള്ള ട്രേയും ഒക്കെ നമ്മുടെ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മെയിൻ ഇതെന്ന് പറയുന്നത് ഗ്യാസ് ഔട്ട്സൈഡ് ആയതുകൊണ്ട് മുമ്പൊന്നും നമുക്കിങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹോബാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുവാണെങ്കിലും ഇവിടെ ഒരു ചെറിയ ഓപ്പൺ കിച്ചൺ സെറ്റപ്പ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്മെല്ലൊന്നും അങ്ങോട്ട് പോകാതെ തന്നെ ഇത് മൊത്തം പുറത്തേക്കൊക്കെ പോകാൻ പറ്റും. എന്തൊക്കെ മീനാണ് ഉള്ളത്? ഈ മീൻ എന്തായാലും നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ളതല്ല, കാരണം ഇത് കണ്ടാൽ ഒറിജിനലായിട്ട് തോന്നുമെങ്കിലും ഇത് എൻ്റെ അച്ഛൻ ചെയ്തതാണ്. ഇത് വരാലാണ്, ഇത് കാരി, ഇത് കരിമീൻ. ഇത് അച്ഛൻ പണ്ട് മുതലേ ഉണ്ടാക്കും. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് ഉണ്ടാക്കിയതാണ് പേപ്പർ മോൾഡ്. ഇത് എക്സ്റേ ഫിലിമാണ് ഇതിൻ്റെ ചിറകൊക്കെ. ആള് പണ്ടേ ഒരു കലാകാരനാണ്, അതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കും. ഇത് ഈ കാരിയുടെതും കൊമ്പും ഒക്കെ എല്ലാം എക്സ്റേ ഫിലിം വെച്ച് ചെയ്തതാണ്. അച്ഛൻ്റെ പേര് ദിവാകരൻ എന്നാണ്. ഇവിടെ വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയിലും എല്ലാം നമ്മൾ സ്റ്റീൽ ഡോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വാഷ് ബേസും കാര്യങ്ങളും എല്ലാം. ഈ കിച്ചൻ്റെ സൈഡിലായി ഡൈനിങ്ങിലേക്ക് ഒരു വ്യൂ കിട്ടാൻ വേണ്ടി നമ്മളൊരു കിളിവാതിൽ പോലെ ഒരു ഡിസൈൻ ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് 2 അറ്റാച്ച്ഡ് ബെഡ്റൂമാണുള്ളത്. അതിലൊരു ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പ്ലെയിൻ്റെ അകത്തൊക്കെ ചെയ്തിരിക്കുന്ന പോലുള്ള ഒരു ചെറിയ ഒരു
കോമൺ ടോയ്ലറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം സ്ലൈഡിങ് ഡോർസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരാൾ പുറത്തുനിന്ന് വന്ന് നോക്കിയാലും ഇത് ബാത്റൂം ആണെന്ന് തോന്നില്ല. സ്റ്റെയർ കേസ് ആയിട്ട് വരുന്ന സ്റ്റെയർ കേസിൽ ഹാൻഡ് റെയിൽ യൂസ് ചെയ്തിരിക്കുന്ന ടഫൺ ഗ്ലാസ് ആണ്. ആ ടഫൺ ഗ്ലാസിൻ്റെ ടോപ്പിൽ നമ്മളൊരു ടീക്വുഡ് ഫിനിഷ് ആണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ റൂമിലേക്കും ധാരാളം നാച്ചുറൽ ലൈറ്റിംഗ് കിട്ടുന്നുണ്ട്. ഈവിഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈവനിങ് ഒരു 6 PM വരെ നാച്ചുറൽ ലൈറ്റിംഗ് നല്ല രീതിയിൽ വീട്ടിലേക്ക് കിട്ടുന്നുണ്ട്. അവരുടെ ഡിസൈനിൽ നമ്മൾ മെയിനായിട്ട് ഒന്ന് നോക്കിയിരുന്നത് നാച്ചുറൽ ലൈറ്റിംഗ് നല്ല രീതിയിൽ കിട്ടുക, എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കോർട്ട് യാർഡിൻ്റെ മുകളിലായിട്ട് പെർഗോള സെറ്റ് ചെയ്തിരിക്കുന്നതും സ്റ്റേ റൂമിൻ്റെ മുകളിലും പെർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട്. ധാരാളം വിൻഡോസും നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ലൈറ്റിംഗ് നല്ല രീതിയിൽ ഈ വീട്ടിലേക്ക് കിട്ടുന്നുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗം ഈ പെർഗോള സെറ്റ് ചെയ്തിരിക്കുന്ന ഭാഗമാണ്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കൂടുതലായിട്ടൊരു എയർ ഹോൾസ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചൂട് മുകളിലേക്ക് വന്ന ആ എയർ ഹോൾസ് വഴി വെളിയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലെപ്പോഴും ഒരു കൂളിംഗ് എഫക്റ്റാണ് കിട്ടുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഉള്ള ഒരു അപ്പർ ലിവിംഗ് ഹാളാണിത്. ഈ ഹാളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് 3 ഡോറുകൾ കാണാം. ഈ ഡോറ് നമ്മൾ ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങുന്ന ഡോറാണ്. ഇതും സ്റ്റീൽ ഡോറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂമാണ്. ഈ ഡോർ FRP നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും ഒരു 160 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇതും നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നാണ് ടോയ്ലറ്റിലേക്ക് പോകുന്നത്. ലിവിംഗ് ഹാളിൽ നിന്നുള്ള 2-ാമത്തെ ഡോറാണ്. ഈ വീട്ടിലെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ഡോറാണിത്. ഈ ഡോറ് നേരെ തുറക്കുന്നത് നമ്മളൊരു തിയേറ്റർ റൂമിലേക്കാണ്. ഇത് ഒറിജിനൽ തിയേറ്ററിൽ എങ്ങനെ സെറ്റിംഗ് എല്ലാം നൽകിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഈ തിയേറ്ററും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഹോം തിയേറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റിലെല്ലാം ചെയ്തിരിക്കുന്നതാണ്. തിയേറ്റർ റൂമിലേക്ക് നമ്മൾ മൊത്തം 4 ഡോർസാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ഹാളിൽ നിന്ന് കയറാനായി 2 ഡോറ്, അതിൽ ഫസ്റ്റ് ഡോറായി വരുന്നതാണിത്. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തിയേറ്ററിലേക്ക് കയറി കഴിഞ്ഞ് 2-ാമത്തെ ഡോറും നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഇത് ഫുൾ സൗണ്ട് പ്രൂഫായി. പിന്നെ തിയേറ്ററിൽ നിന്ന് വെളിയിലേക്കായി തിയേറ്ററിൻ്റെ സൈഡിൽ എന്ന് വെച്ചാൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കായി ഒരു ബാൽക്കണി നൽകിയിരിക്കുന്നു. അത് ഈ തിയേറ്റർ റൂമിൽ നിന്നാണ് ആ ബാൽക്കണിയിലേക്കുള്ള ഒരു എൻട്രൻസ് വരുന്നത്. അതിലും ഫസ്റ്റ് ഡോർ ഇതുപോലെ സൗണ്ട് പ്രൂഫായിട്ടുള്ള ഒരു ഡോറ് നൽകിയിരിക്കുന്നു. 2-ാമത്തെ ഡോറ് പുറത്തേക്കായതുകൊണ്ട് തന്നെ അത് സ്ട്രെങ്ത് ആയിട്ടുള്ള സ്റ്റീൽ ഡോറാണ് നൽകിയിരിക്കുന്നത്. ആ സ്റ്റീൽ ഡോറ് കൂടി തുറന്നാൽ നമ്മൾ നേരെ വെളിയിലേക്ക് ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ഈ ബാൽക്കണിയുടെ റൂഫ് ചെയ്തിരിക്കുന്നതും ടഫൺ ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. അതൊരു ഡാർക്ക് ഷെയ്ഡാണ് നൽകിയിരിക്കുന്നത്. അത് ലൈറ്റിംഗ് കൂടുതലായി അകത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡാർക്ക് ഷെയ്ഡ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ ടഫൺ ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ടോപ്പിൽ ഇത് മാറ്റ് ഫിനിഷ് SS ആണ് ചെയ്തിരിക്കുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇതാണ് ഈ വീടിൻ്റെ ഗൃഹനാഥൻ. അരുണും ലേക്കും വേണ്ടിയാണ് ഈ വീട് ഞങ്ങൾ ചെയ്ത് നൽകിയിരിക്കുന്നത്. ഈ തിയേറ്റർ എന്നുള്ളത് പുള്ളിയുടെ ഒരു കൺസെപ്റ്റാണ്. നമസ്കാരം, എൻ്റെ പേര് അരുൺ എന്നാണ്. ഈ വീട് എനിക്ക് വേണ്ടി യാഥാർത്ഥ്യമാക്കി തന്നത് പ്രജിത്താണ്. അപ്പോൾ പ്രജിത്ത് ഇതിൻ്റെ ഡിസൈൻ ആദ്യം നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ വന്നപ്പോൾ തന്നെ ആദ്യത്തെ എൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു ഇതിനകത്ത് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു സ്പേസ് എനിക്ക് തിയേറ്ററിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ട് തരണമെന്നുള്ളത്. അങ്ങനെ പ്രജിത്താണ് ഡിസൈനിൽ ഈ ഒരു ഏരിയ, ഇത്ര സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഏരിയ നമുക്ക് തിയേറ്ററിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഓരോ പോർഷനിലും നമ്മൾ ഇൻവോൾവ് ആയിരുന്നു ഈ തിയേറ്ററിൻ്റെ വർക്കിൽ. അപ്പോൾ ഇതിനകത്തൊരു 5.1 Dolby Atmos അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അതിന് നമുക്ക് തൃപ്പൂണിത്തുറയിലുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞ ഒരാൾ ത്രൂ ആണ് നമ്മളിത് ചെയ്തത്. ആളുടെ സ്ഥാപനത്തിൻ്റെ പേരാണ് ഡിജി സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾ ആണ് ഇതിൻ്റെ ഡിസൈനൊക്കെ ചെയ്തത്. ബാക്കി വർക്കെല്ലാം പ്രജിത്താണ്, ഇതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക്സും ഇതൊക്കെ ചെയ്തത് പ്രജിത്താണ്. ബാക്കി ഇതിൻ്റെ അക്കോസ്റ്റിക്സും സിസ്റ്റം അറേഞ്ച്മെൻറ്റ്സും ആണ് സന്തോഷ് ത്രൂ ചെയ്യിപ്പിച്ചത്. ഇതാണ് ഓപ്പൺ ഡ്രസ്സിലേക്ക് ഇറങ്ങുന്ന ഡോറ്. ഇതും സ്റ്റീൽ ഡോറാണ്. നേരെ നമ്മൾ ഓപ്പൺ ഡ്രസ്സിലേക്ക് വന്നു. പിന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെയുള്ള ഒരു കൊളോണിയൽ സ്റ്റൈൽ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലോ പ്രൂഫാണ് ഈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിയിലെ ഭാഗം നമ്മൾ സ്റ്റോറേജിനായി നൽകിയിരിക്കുന്നു. ഇതാണ് നമ്മൾ ഏറ്റവും ടോപ്പ് ടെറസിലേക്ക് പോകുന്ന സ്റ്റെയർ. ഇതാണ് ഏറ്റവും ടോപ്പ് ടെറസായിട്ട് വരുന്നത്. ഇതിലും കൊളോണിയൽ സ്റ്റൈൽ ഫ്രണ്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഒരു
slope in a tar of Havana, either Namako storage area at Namako UCA. Pinidan Vita Kudrigina, Uru water tank. E water tankum, number auto cleaning an other Agate Vellum beer in the sprinkle either tana, either Dulileke, Vellum beer another. Pinidin a bottle the lighter, Uru or opening under. അപ്പോൾ ഇതിന്റെ ഈ അകത്തുള്ള അഴുക്കെല്ലാം തന്നെ വന്നിട്ട് ഈ ഒരു കോണിക്കൽ ഷേപ്പ് താഴെയുള്ളതുകൊണ്ട് അഴുക്കെല്ലാം ഇവിടെ ആയിരിക്കും വന്ന് അടിയുന്നത് അവിടെ ഒരു വാൽവ് തുറന്നാൽ തന്നെ ഈ അഴുക്കുകളെല്ലാം പുറത്തേക്ക് ഡ്രെയിൻ ആകും നമ്മുടെ വീടിന്റെ നേരെ പുറയിലായിട്ട് കാണുന്ന ഒരു കുളം ആ കുളത്തിനുള്ളിലായിട്ട് നമ്മൾ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ഒരു ഫ്ലോട്ടിംഗ് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഡൈനിംഗിൽ നിന്നും കൊടുത്തിരുന്ന സ്ലൈഡിംഗ് വിൻഡോ വഴി പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഏരിയ അവിടെ നിന്ന് പുറത്തേക്ക് നമ്മൾ ഇറങ്ങി ഇവിടെ തന്നെ ക്ലയന്റ് പറഞ്ഞിരുന്നു അവർക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറുമ്പോൾ കാല് വാഷ് ചെയ്തിട്ട് കയറുന്ന രീതിയിൽ ഒരു പൈപ്പ് നൽകണം പക്ഷേ അത് ഒരു അഭംഗിയായിരിക്കും അതുകൊണ്ട് അതിന് പകരം ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഈ ചെയ്തിരിക്കുന്നത് ഇതാണ് എൻ്റെ ഫാമിലി അമ്മ ഇത് സിസ്റ്ററാണ് സിസ്റ്റർ ഇളയ മോള് ഇത് വൈഫ് ലയ ഇത് ഞങ്ങളുടെ മോളാണ് ഇത് ഞങ്ങളുടെ മൂത്ത മോളാണ് പിന്നെ അച്ഛനപ്പുറത്തുണ്ട് പിന്നെ ഇളയ ഒരാൾ കൂടെ ഉണ്ട് ആൾ ഉറക്കാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആഗ്രഹിച്ച പോലത്തെ ഒരു വീടാണ് പ്രജിത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നത് വളരെ സന്തോഷം